COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന് സംഭവിക്കുന്ന ഒരു മാരകമായ രോഗമാണ്. എന്നാൽ പലപ്പോഴും ഇത് ചിലർ ആസ്മ എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു 40 വയസ്സിന് മേലെ ഈ ഒരു സിംറ്റംസ് അതായത് ചുമ, ശ്വാസമുട്ടലൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം കരുതുന്നത് COPD എന്ന ഒരു രോഗമാണ്. COPD ആസ്മയിൽ നിന്നും വളരെയധികം രീതിയിൽ വ്യത്യാസമാണ്. ആസ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശ്വാസകോശമൊക്കെ ഒന്ന് അടഞ്ഞു വരുമ്പോൾ നമുക്ക് മരുന്ന് കൊടുത്താൽ എന്നാൽ അത് പഴയ രൂപത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ COPD എന്ന് പറഞ്ഞാൽ ഒന്ന് അത് സംഭവിച്ചാൽ പിന്നീട് ശ്വാസകോശം പഴയപടി നോർമലായിട്ട് വരുവാൻ വളരെയധികം പ്രയാസമാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ആണ്. സിഗരറ്റ്, ബീഡി, ഹുക്ക, അതുപോലെ ഡ്രഗ്സ് പല രീതിയിൽ അതൊക്കെ ഉപയോഗിക്കുന്നവർക്കാണ് COPD കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്, ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പല വെസ്റ്റേൺ കൾച്ചറിലൊക്കെ വരുന്ന രാജ്യങ്ങൾക്കൊക്കെ വരുന്ന ഒരു വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ പൊല്യൂഷനാണ്, അർബൻ പൊല്യൂഷൻ. ഇവിടത്തെക്കാട്ടിലും വില്ലേജ് ഏരിയാസിൻ്റെ കാട്ടിലും സിറ്റീസിലൊക്കെ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഡൽഹി, കൽക്കട്ടയൊക്കെ നോക്കുവാണെങ്കിൽ അവിടുത്തെ പൊല്യൂഷൻ ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ അവിടുത്തെ ആളുകൾക്കൊക്കെ COPD COPD പിടിപെടുവാൻ വളരെയധികം സാധ്യതയുള്ള ഏരിയാസാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ COPD എന്ന് പറയാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിഗരറ്റ് വലിക്കുന്നു, പൊല്യൂഷൻ, അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് പുരുഷന്മാർക്ക് മാത്രം ആണോ സംഭവിക്കുന്നത്? അല്ല, സ്ത്രീകൾക്കും COPD സംഭവിക്കാം. ഇപ്പോൾ സ്ത്രീകളൊക്കെ പല വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്ന പുകയടുപ്പൊക്കെ ആയിരുന്നു, ഇപ്പോഴാണ് ഗ്യാസ് സ്റ്റവ് ഒക്കെ വന്നത്. എന്നാൽ ഈ പുകയടുപ്പ് കൊണ്ട് ആ പുക അവർ എക്സ്പോസ് ആകുമ്പോൾ അവരുടെ ശ്വാസകോശത്തിൽ കയറി ചെന്ന് അവരുടെ ആ ലങ്സിന് വളരെയധികം ഡാമേജ് ചെയ്ത അവസരങ്ങളുണ്ട്. അപ്പോഴാണ് ഈ പുകയടുപ്പ് കാരണം ഇപ്പോൾ COPD വരുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ COPDക്ക് മറ്റൊരു വളരെ റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ കൊതുകിനെ മുടിക്കാൻ ഉപയോഗിക്കുന്ന കോയിൽസാണ്. സ്മോക്ക്, അതിൽ നിന്ന് വരുന്ന സ്മോക്ക് കാരണം നമ്മുടെ ശ്വാസകോശത്തിന് കാര്യമായ ദോഷങ്ങൾ സംഭവിക്കാവുന്നതാണ്. COPD എന്ന രോഗം ശ്വാസകോശത്തെ മാത്രമല്ല മറ്റ് പല സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാവുന്നൊരു രോഗമാണ്. അപ്പോൾ ലങ്സിനെ ആദ്യം ബാധിക്കുന്നുവെങ്കിലും രണ്ടാമതായി ഏറ്റവും കൂടുതൽ സാധ്യത ബാധിക്കുന്നത് നമ്മുടെ മസിൽസിനെ, നമ്മുടെ ഹാർട്ടിനെ, തല മുതൽ കാല് വരെയുള്ള എല്ലാ സിസ്റ്റത്തിനെ COPD എന്ന രോഗം കാര്യമായി ബാധിക്കുന്ന രോഗമാണ്. അപ്പോൾ COPD എന്ന രോഗത്തിൻ്റെ പൂർണ്ണമായി നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് കയറണമെങ്കിൽ ശ്വാസകോശത്തെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യല്ല, മറ്റ് പല ഓർഗൻസിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹാർട്ടിനാണെങ്കിൽ നമ്മൾ ECG, 2D എക്കോ എന്ന മറ്റ് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്യണം. അതുപോലെ ശ്വാസകോശത്തിൽ COPD ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് PFT അഥവാ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അതുപോലെ മറ്റ് പല സിസ്റ്റത്തിനെയും നമ്മളത് COPD കാരണം ദോഷം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാൻ വേണ്ടി അതായത് ടെസ്റ്റുകളുണ്ട്. COPD എന്ന രോഗത്തിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഹലേഷൻ തെറാപ്പിയാണ്. നമ്മൾ പറഞ്ഞ പോലെ ശ്വാസകോശം വളരെയധികം കൺസ്ട്രക്റ്റഡ് ആയിരിക്കുന്നത്, അടഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്വാസകോശത്തെ വികസിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഡയലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഹേലേഴ്സാണ്. അതുപോലെ തന്നെ ഇൻഹേലേഴ്സ് മാത്രമല്ല, മെഡിസിൻ മാത്രമല്ല, ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്ന എല്ലാ പേഷ്യൻസിനെയും പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് സെസേഷനാണ്. ആദ്യം പുകവലിക്കുന്നവരാണെങ്കിൽ ആ പുകവലി നിർത്തണം. അതുപോലെ എന്ത് ഇൻസൾട്ട് കൊണ്ടാണ് അവരുടെ ലങ്സിന് ദോഷം വരുന്നത് അതിൽ നിന്നുമെല്ലാം മാറി നിൽക്കണം. ഒന്നാമത്. രണ്ടാമതാണ് നമ്മൾ മെഡിസിൻസിലേക്ക് കടക്കുന്നത്. ലങ്സിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഇൻഹലേഷൻ തെറാപ്പി കൊടുക്കണം. അതുപോലെ ഹാർട്ടിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നീട് ഒരുപാട് COPD ഒരുപാട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നവർക്ക് പിന്നീട് അവരുടെ മസിൽസ് എല്ലാം വീക്ക് ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന തെറാപ്പിയാണ് റീഹാബിലിറ്റേഷൻ, അതായത് പൾമണറി റീഹാബിലിറ്റേഷൻ. അവരുടെ ശ്വാസകോശത്തെ പഴയ പോലെ അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സർസൈസുകൾ ചെയ്യണം. അതുപോലെ അവരുടെ ലിംസ്, അപ്പർ ലിം ആൻഡ് ലോവർ ലിം, കൈകാലുകളൊക്കെ നല്ലപോലെ അനക്കി മസിൽസ് ഒരിക്കലും ശോഷിച്ചു പോകാതെ വണ്ണം സ്ട്രോങ് ആയിട്ടിരിക്കുവാനും അവരുടെ തുടർന്നുള്ള ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുവാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തെറാപ്പീസ് ഉണ്ട്. ഈ പറയപ്പെട്ടതാണ് COPD എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും.